നമസ്കാരം മാർച്ച് പതിനാറിന് എൽ പി യു പി വിദ്യാർത്ഥികൾക്കായിട്ട് എയ്സ് നടത്തിയ എൽ പി യു പി കോമൺ എക്സാമിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഈ കോമൺ എക്സാമിലെ ചോദ്യ പേപ്പറിന് രണ്ട് കോഡാണ് ഉണ്ടായിരുന്നത് ഒരു കോഡ് സി എൽ പി സീറോ വൺ ബി ആയിരുന്നു മറ്റൊന്ന് സീറോ വൺ എ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എൽ പി സീറോ വൺ ബി ക്വസ്റ്റ്യൻ കോഡ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതിലെ മാത്സ് വിഭാഗത്തിലെ പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് പോകാം അതിലെ അറുപത്തി ആറാമത്തെ ചോദ്യമായിട്ടായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നത് പൈതകോറ സംഖ്യാത്രയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നായിരുന്നു ചോദ്യം അപ്പം നമുക്കറിയണം പൈതകോറ സ്ഥിറമുണ്ട് പൈതകോറ സ്ഥിർ പ്രകാരം അതിൽ ഉൾപ്പെടാത്ത മൂന്ന് സംഖ്യകൾ ഏതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു ത്രികോണം വരുമ്പോൾ ലംബം ഉണ്ടായിരിക്കും പാദം ഉണ്ടായിരിക്കും കർണം ഉണ്ടായിരിക്കും അതിലെ തിയറി എന്താ കർണം സ്ക്വയർ കർണം സ്ക്വയർ സമം ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ എന്നാണ് സമവാക്യം അതില് ആ കൃത്യമായിട്ട് ആ സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി വരുന്നത് ഏത് എന്നാണ് ചോദ്യമായിട്ട് ചോദ്യമായിട്ടത് നമ്മള് ചില ചോദ്യങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതുണ്ട് അതിലേതാനും ചില സംഖ്യകളാണ് ഈ പറയുന്ന സംഖ്യകൾ അപ്പം ഈ ത്രയങ്ങൾ വരുന്നത് മൂന്ന് നാല് അഞ്ച് അപ്പം നമുക്കറിയാം ഇപ്പോൾ ഇത് മൂന്ന് കൊടുത്തു ഇത് നാല് കൊടുത്തു ഇത് സ്വാഭാവികമായിട്ട് എന്താവണം അഞ്ചാവണം എങ്കിലാണ് അതിൽ ഉൾപ്പെടുകയുള്ളു അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ കൊടുക്കും ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും കർണ സ്ക്വയർ അഞ്ചേ സ്ക്വയർ സമം മൂന്നേ സ്ക്വയർ പ്ലസ് നാല് സ്ക്വയർ അപ്പോൾ നമുക്ക് ഇവിടെ ഇരുപത്തി അഞ്ച് സമം ഒമ്പത് പ്ലസ് പതിനാറ് അപ്പോൾ പതിനാറും ഒമ്പതും ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് അപ്പോൾ ഇത് ശരിയാവുന്നുണ്ട് അപ്പോൾ ഇത് ശരിയാണ് മൂന്ന് നാല് അഞ്ച് ആ ത്രയങ്ങൾ വിടുന്നതാണ് അതുപോലെ ശരിയാവുന്നത് തന്നെയാണ് ഈ ആറ് എട്ട് പത്ത് അപ്പോൾ ആറ് എട്ട് പത്തും ഇതുപോലെ തന്നെയാണ് ശരിയാവുന്നത് അതും നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും പത്തിന്റെ സ്ക്വയർക്വൽ ടു ആറിന്റെ സ്ക്വയർ എട്ടിന്റെ സ്ക്വയർ അതായത് മുപ്പത്തി ആറ് പ്ലസ് അറുപത്തി നാല് സമം നൂറ് പത്തിന്റെ സ്ക്വയർ നൂറ് അപ്പൊ ഇതും ശരിയാവുന്നുണ്ട് അപ്പൊ ഇതും ശരിയാവുന്നുണ്ട് അപ്പൊ ഇതിൽ ഇത് രണ്ടുമാണ് ശരിയാകുന്നത് അപ്പൊ അതിന് ആൻസർ വരുന്നത് ഒന്നും നാലും എന്നതാണ് അപ്പോൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതും കൂടെ ശ്രദ്ധിക്കണം ഉൾപ്പെടുന്നതാണ് ഒന്നും നാലുമായിട്ട് വരുന്നത് ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് അപ്പോ ഒന്നും നാലും അല്ലാത്തത് രണ്ടും മൂന്നുമാണ് അപ്പോ ഇവനാണ് ഉൾപ്പെടാത്തത് അപ്പോ ഇതിലെ ആൻസർ ആയി വരുന്നത് ഉൾപ്പെടാത്തതായിട്ട് ഡി ആണ് ഓർത്തിരിക്കണം കൃത്യമായ ചോദ്യമാണ് അപ്പോ ഉൾപ്പെടുന്നത് എന്ന് വിചാരിച്ച് ഉത്തര എഴുതി പോയാൽ തെറ്റും അടുത്ത ചോദ്യത്തിലേക്ക് പോകണം ഒരു സംഖ്യയോട് മൂന്ന് കൂട്ടിയതിന്റെ വർഗം അറുപത്തിനാല് ആയാൽ സംഖ്യയായി വരാൻ സാധ്യതയുള്ളത് ഏത് എന്നതാണ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം അതായത് ഒന്ന് ഓപ്ഷനിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം മറ്റൊന്ന് എക്സ് സംഖ്യ വെച്ചിട്ട് നമുക്ക് കിട്ടാത്ത ഒരു സംഖ്യ എക്സ് എന്ന് വെച്ചിട്ട് നമുക്ക് കൊടുത്താലും കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഒരു സംഖ്യയോട് അതായത് അഞ്ച് എന്ന് പറയുന്ന സംഖ്യയോട് മൂന്ന് കൂട്ടുക മൂന്ന് കൂട്ടുക അതിന്റെ വർഗം എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയിട്ടുള്ളത് അറുപത്തി നാലാണ് അതായത് അഞ്ച് മൂന്നും എട്ട് എട്ടിന്റെ സ്ക്വയർ അറുപത്തി നാല് എന്നതാണ് ഇതാണ് സാധാരണ നമുക്ക് ഓപ്ഷനിൽ എടുത്താൽ പെട്ടെന്ന് കിട്ടാവുന്നതാണ് എന്നാൽ അല്ലെങ്കിൽ നമ്മൾ എക്സ് വാല്യൂ കൊടുത്തിട്ട് എങ്ങനെയാ എക്സ് വാല്യൂ കൊടുത്തിട്ട് എക്സ് ആയിട്ട് എടുക്കുന്നു സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു അതിനോട് മൂന്ന് കൂട്ടിയത് എന്നാണ് പറയുന്നത് മൂന്ന് അതിന്റെ സ്ക്വയർ ആണ് പറയുന്നത് അപ്പോൾ ഉത്തരം എന്ത് കിട്ടണം അറുപത്തി നാല് എന്ന് കിട്ടണം അപ്പം നമ്മളിവിടെ എക്സ് പ്ലസ് ത്രീ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് പ്ലസ് നയൺ ഈക്വൽ ടു അറുപത്തി നാല് ഇങ്ങനെ ഇത് ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിക്സ് എക്സ് പ്ലസ് നയൻ ഈസ് ഈക്വൽ ടു അറുപത്തി നാല് കിട്ടും ലാസ്റ്റ് നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം പ്ലസ് സിക്സ് എക്സ് മതി മൈനസ് അൻപത്തി അഞ്ച് ഈക്വൽ ടു സീറോ ഇങ്ങനെ കിട്ടും അൻപത്തി അഞ്ച് ഈക്വൽ ടു സീറോ ആയിട്ട് കിട്ടും ഇവിടെ നമുക്ക് ഗുണിക്കുമ്പോൾ അൻപത്തി അഞ്ചും കിട്ടണം കൂട്ടുമ്പോൾ ആറും കിട്ടുന്ന രണ്ട് സംഖ്യകൾ ഏതാണ് ഒന്ന് പതിനൊന്നും ഒന്ന് അഞ്ചുമാണ് അല്ലെ പതിനൊന്നും അഞ്ചും പതിനൊന്നും അഞ്ചും ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അൻപത്തഞ്ചും കിട്ടുന്നുണ്ട് പതിനൊന്ന് അഞ്ചും കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആറും കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ക്ലിയർ പ്ലസ് സിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഇത് പ്ലസും ഇത് മൈനസും കൊടുത്തു അപ്പൊ നമ്മള് എക്സ് പ്ലസ് പതിനൊന്ന് ഈക്വൽ ടു സീറോ എക്സ് മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു സീറോ അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ഇസീക്വൽ ടു മൈനസ് പൈനൊന്ന് കിട്ടും ഇവിടെ എക്സ് ഇസീക്ൽ ടു ഫൈവ് കിട്ടും അപ്പൊ നമ്മൾ പോസിറ്റീവ് സംഖ്യ ആയിട്ടുള്ള ഫൈവ് ആണ് ഉത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റുക അപ്പൊ ഇവിടെ ഉത്തരം ഫൈവ് ആണ് അപ്പൊ ഈ ഫൈവ് ഒന്ന് എന്ന് എഴുതരുത് ഇവിടെ ഒന്നായിട്ട് വരുന്നത് തന്നെയാണ് സി ആണ് അപ്പൊ ഇതാണ് ഉത്തരമായിട്ട് വരുന്നത് സി ആണ് അതിന്റെ ഉത്തരമായി വരുന്നത് അപ്പൊ രണ്ട് ഓപ്ഷനില് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ ആണല്ലോ ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇവിടെ നാല് സംഖ്യകൾ ഉൾപ്പെടുത്തക്ക വിധത്തിൽ സമചതുര രൂപത്തിൽ ഒരു കലണ്ടറിൽ നിന്നും തിരഞ്ഞെടുക്കുമ്പോൾ ആ നാല് സംഖ്യകളുടെ തുകയാകാൻ സാധ്യതയുള്ളത് ഏത് എന്നാണ് ചോദ്യം അപ്പം ഇത് ഇതും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് പെട്ടെന്ന് തന്നെ കാണാതെ പഠിച്ചു വെക്കാവുന്ന ഒരു കാര്യമാണ് നാല് ചതുരം അതായത് ഇപ്പൊ നമ്മൾ ഒരു കലണ്ടർ എടുത്തിട്ട് നോക്കുന്ന സമയത്ത് ഇപ്പം ഇതൊരു സംഖ്യ എക്സ് അപ്പോ നാല് സംഖ്യ ഒരു സമചതുരത്തിൽ നാല് സംഖ്യ വരണം അപ്പൊ ഇത് എക്സ് പ്ലസ് ആയിരിക്കും ഇത് എക്സ് പ്ലസ് സെവൻ ആയിരിക്കും ഇത് എക്സ് പ്ലസ് എയ്റ്റ് ആയിരിക്കും ഇങ്ങനെ വരുന്ന നാലക്ക സംഖ്യയുടെ തുക തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമുണ്ട് അതുപോലെ എല്ലാ സംഖ്യകളും നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു മാർഗമുണ്ട് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് എക്സാമ്പിൾ പറയാം ഇപ്പം ഒരു തുക എന്ന് പറയുന്നത് അറുപത്തി നാലാണ് തന്നത് ഇതിൽ എല്ലാ സംഖ്യയുടെയും തുക അറുപത്തി നാലാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ ഇങ്ങനെ പഠിച്ചാൽ മതി അറുപത്തിനാലിന് ആദ്യം നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അതായത് തന്നിരിക്കുന്ന തുകയെ നാല് കൊണ്ട് ഹരിക്കുക ഓക്കെ ആ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പതിനാറ് കിട്ടും എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് നാല് കുറയ്ക്കുക നാല് കുറയ്ക്കുക അപ്പം നമുക്ക് എത്ര കിട്ടും പന്ത്രണ്ട് കിട്ടും ഇതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് ആയിട്ട് വരുന്നത് അത് തുക എന്തായാൽ അറുപത്തി നാലായാൽ അപ്പം അങ്ങനെ ഒരു ഒരു ഗുണമുണ്ട് അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞത് എന്താ പതിനാറ് തുകയായിട്ട് വരാം തൊണ്ണൂറ്റിനാല് തുകയായിട്ട് വരാം ഇരുപത്തിനാല് തുകയായിട്ട് വരാം നൂറ്റാറ് തുകയായിട്ട് വരാം അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തില് പതിനാറാണ് തുകയെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും പതിനാറിന്ന് നാല് കൊണ്ട് ഹരിച്ചാല് നമുക്ക് നാലാണ് കിട്ടുക അതിന്ന് പിന്നെ നാല് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂജ്യമാണ് കിട്ടുക നാല് കുറച്ച് കഴിഞ്ഞാൽ പൂജ്യമാണ് കിട്ടുക അപ്പൊ നമുക്ക് പൂജ്യം കിട്ടുന്നതുകൊണ്ട് ഇതിവിടെ സംഖ്യ പൂജ്യമായിട്ട് വരില്ല അതുകൊണ്ട് നമ്മൾ പതിനാറായിട്ട് വരൂല എന്ന് പറയാം പതിനാറ് ഒരു സംഖ്യയായിട്ട് വരണം എന്നില്ല ഓക്കെ പിന്നെ വരാവുന്നത് ഏതാണ് നമുക്ക് തൊണ്ണൂറ്റി നാലാണ് അപ്പൊ തൊണ്ണൂറ്റിനാലിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ന് ആലോചിച്ചു നോക്കുക തൊണ്ണൂറ്റിനാലിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല തൊണ്ണൂറ്റിനാലിന് ഈസിയായിട്ട് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇവിടെ രണ്ട പ്രാവശ്യം പോയാലും പതിനാല് കറക്റ്റ് നാല് പോകില്ല അപ്പൊ അതും വരില്ല പിന്നെ ആണ് ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിന് നമ്മൾ എന്ത് ചെയ്യുന്നു നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇരുപത്തിനാലിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും ആറ് കിട്ടും ആറിന് നാല് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും രണ്ട് കിട്ടും അങ്ങനെ രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യ വരും കാരണം ഏറ്റവും ചെറിയ എന്തായിരിക്കും സംഖ്യ രണ്ടായിരിക്കും അപ്പൊ ആലോചിച്ച് നോക്കൂ രണ്ട് ഇവിടെ വന്നു ഇവിടെ മൂന്ന് വന്നു രണ്ട് മൂന്ന് ഒമ്പത് ഇവിടെ വന്നു ഇത് പത്തും വന്നു അപ്പം നമുക്ക് പത്ത് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇത് വരാം അപ്പോൾ ഇത് വരാവുന്നതാണ് പിന്നെ നമുക്ക് എന്ന് പറയുന്ന സംഖ്യനെ നാലുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമുക്ക് നൂറ്റിമൂന്നും വരാൻ സാധ്യതയില്ല അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അപ്പോൾ ഇതാണ് കണ്ടീഷൻ ഒരു കലണ്ടറിലെ നാല് ചതുരം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതായത് സംഖ്യകൾ വരുന്ന നാല് ചതുരം സമചതുരമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുകേനെ നാല് കൊണ്ട് ഹരിച്ച് ആദ്യം എന്ത് ചെയ്യണം നാലുകൊണ്ട് ഹരിക്കുന്നു നാല് കൊണ്ട് ഹരിക്കുന്നു എന്നിട്ട് നാല് കുറയ്ക്കുന്നു അപ്പോൾ നാലിനെ നാലിന് നാല് കൊണ്ട് ഹരിക്കുന്നു എന്നിട്ട് നാല് കുറയ്ക്കുന്നു അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് അപ്പോ നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനെ ചെയ്തു നോക്കിയാൽ നമുക്ക് കിട്ടാവുന്നതാണ് അപ്പൊ ആ രീതിയിലും ചെയ്യാം ഇനി അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് വേറൊരു രീതിയാണ് ഞാൻ ഇവിടെ പറയുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടത് എക്സ് എക്സ് പ്ലസ് വണ് എ പ്ലസ് സെവന് എക്സ് പ്ലസ് എയ്റ്റ് അതായത് ഈ പറഞ്ഞ സംഖ്യകളെല്ലാം കൂട്ടിയതാണ് എന്ത് നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാല് ഫോർ എക്സ് പ്ലസ് ഇരുപത്തി സോറി പതിനാറ് കിട്ടും അല്ലെ അതായത് നാല് എക്സ് ഉണ്ട് പിന്നെ ഒന്ന് ഏഴ് എട്ട് എട്ട് എട്ടും പതിനാറ് ഈക്വൽ ടു ആണ് നമ്മൾ ഈ പറഞ്ഞ സംഖ്യകൾ വരേണ്ടത് പതിനാറ് ഓക്കെ അപ്പം നമുക്ക് ഫോർ എക്സ് പ്ലസ് പതിനാറ് ഈക്വൽ ടു പതിനാറിന് ഈ പതിനാറ് പോയി കഴിഞ്ഞാൽ ഫോർ എക്സ് ഈസ് ഈക്വൽ ടു സീറോ കിട്ടും അപ്പൊ ഇത് നമുക്ക് സീറോ ആയിട്ടാണ് വരിക അത് കിട്ടില്ല ഓക്കെ ഇങ്ങനെ നമുക്ക് ഓരോന്നും ഓരോന്നും ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്ത് വരാം അങ്ങനെയും ചെയ്യാം പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഒരു നാല് ചതുരം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് കണ്ടെത്താം ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താം അതിലെ നാല് സംഖ്യകളും കണ്ടെത്താം ചെയ്യേണ്ടത് ഇത്രമാത്രം തന്നിരിക്കുന്ന തുകയെ നാല് കൊണ്ട് ഹരിക്കുക നാല് കുറയ്ക്കുക അതിന് നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് നാല് കുറച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനോട് ഒന്ന് കൂട്ടിയാൽ അടുത്ത സംഖ്യ ഏഴ് കൂട്ടിയാൽ അടുത്ത സംഖ്യ എട്ട് കൂട്ടിയാൽ അടുത്ത സംഖ്യ ക്ലിയർ ആണല്ലോ ഓക്കെ റെഡി അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അറുപത്തി ഒമ്പത് ഇത് സാധാരണ കണക്ക് കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു ഫാമിൽ എട്ട് തൊഴുത്തുകളിലായി ആകെ നൂറ്റി പന്ത്രണ്ട് പശുക്കളുണ്ട് ആ അതിൽ പതിനൊന്ന് കറവക്കാരും ഒമ്പത് മറ്റു തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്യുന്നു ഒരു ദിവസം ഓരോ കറവക്കാരനും അല്ലേ ഓരോ കറവക്കാരനും അഞ്ഞൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നു മറ്റാൾക്ക് എത്രയാണ് കൊടുക്കുന്നത് നാനൂറ്റി മുപ്പത് രൂപ വെച്ച് കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ കൂലി ഇനത്തിൽ ഒരു ദിവസം ആകെ എത്ര രൂപ നൽകണം എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെ അപ്പൊ അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം അതായത് ആദ്യം പറയുന്നത് പതിനൊന്ന് കറവക്കാരും ഒമ്പത് അപ്പൊ പതിനൊന്ന് കറവക്കാർക്ക് പതിനൊന്ന് ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നുണ്ട് പതിനൊന്ന് കറവക്കാർ അഞ്ഞൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ അതുപോലെ അഞ്ഞൂറ്റി അൻപത് രൂപ നാനൂറ്റി മുപ്പത് ആ രൂപ വെച്ചിട്ട് ഒമ്പത് മറ്റു ഓരോ തൊഴിലാളികൾക്കും അപ്പോ പതിനൊന്ന് കറവക്കാർ ഒമ്പത് മറ്റു തൊഴിലാളികളാണ് അപ്പൊ ഒമ്പത് ഇൻറ്റു നാനൂറ്റി മുപ്പത് ഒമ്പത് ഇൻറ്റു നാനൂറ്റി മുപ്പത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും അല്ലേ അപ്പോ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് പൂജ്യം അഞ്ച് പൂജ്യം അറുന്നൂറ്റി അൻപത് പിന്നെ ഇവിടെ നമുക്ക് കിട്ടുക അപ്പോൾ ഒരു ഈ ഒരു ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കി നോക്കിയാൽ എളുപ്പമാണ് നമുക്ക് ചെയ്യാവുന്ന ഇത് ഇത്രയേ ഉള്ളൂ പതിനൊന്ന് ഇൻറ്റു അഞ്ഞൂറ്റി അൻപത് അതായത് പതിനൊന്ന് കറവക്കാർക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നു അതുപോലെ ആ ഒമ്പത് കറവക്കാർക്ക് നാനൂറ്റി മുപ്പത് രൂപ വെച്ചിട്ട് കൊടുക്കുന്നു ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ തുക എന്ന് വരുന്നത് അപ്പൊ പതിനൊന്ന് അഞ്ഞൂറ്റി അൻപത് അൻപത്തി അറുന്നൂറ്റി അൻപത് അല്ലേ ആറായിരത്തി അൻപതാണ് വരിക അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത് നോക്കാം നാൽപ്പത്തി മൂന്ന് ഇൻറ്റു ഒമ്പത് മൂമ്പത് ഇരുപത്തി ഏഴ് ഇഷ്ട രണ്ട് നാല് മുപ്പത്തി ആറ് രണ്ട് മുപ്പത്തെട്ട് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയും വരും അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പൂജ്യം രണ്ട് ഒമ്പത് ഒമ്പത് ഇതാണ് നമുക്ക് വാഗ ഇനത്തിൽ വരുന്നത് അല്ലെ ഇതില് തുകയായിട്ട് വരുന്നത് അപ്പം തൊള്ളായിരത്തി ഇതാണ്ടോ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപതും കിട്ടുന്നുണ്ട് ഇവിടെതാ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപതും കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ രണ്ട് സംഖ്യകൾ കിട്ടുന്നുണ്ട് അപ്പൊ ഇതില് രണ്ടിൽ ഏതോ ഒരു ഉത്തരമാണെന്ന് മനസ്സിലായി ഓക്കെ അപ്പൊ വേറൊരു ചോദ്യം ഉണ്ട് എല്ലാ തൊഴുത്തിലും പശുക്കളുടെ എണ്ണം തുല്യമാണെങ്കിൽ ഒരു തൊഴുത്തിൽ എത്ര പശുക്കൾ ഉണ്ടായിരിക്കും എന്നത് ചോദ്യമാണ് അപ്പൊ ഇവിടെ തന്നെ നമുക്കത് ചെയ്യാം നോക്കൂ പതിനൊന്ന് നൂറ്റി ആ പതിനൊന്ന് കറവക്കാര് എത്ര നൂറ്റി പന്ത്രണ്ട് പശുക്കൾ ഉണ്ട് എന്നാണ് വേണത് ഓരോ തൊഴുത്തിലുമായിട്ട് നൂറ്റി പന്ത്രണ്ട് അപ്പം എട്ട് തൊഴുത്തിലായിട്ട് അപ്പൊ നൂറ്റി പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ എട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര തൊഴുത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ഓരോ പശുക്കൾ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാല് എട്ട് അപ്പൊ ഒന്ന് മുപ്പത്തിരണ്ടില് നാലെട്ട് മുപ്പത്തിരണ്ട് അപ്പം നമുക്ക് പതിനാലെണ്ണം കിട്ടി അല്ലേ അപ്പം ഇവിടെ ഓരോ തൊഴുത്തിൽ എത്ര എന്ന് പറഞ്ഞാൽ പതിനാലും കിട്ടി അപ്പം പതിനാല് കിട്ടുന്നത് ഏതാണ് നോക്കുക ഇവിടെ പത്താണ് അപ്പം ഇത് ക്യാൻസൽ പോയി അപ്പം ഇതിന്റെ ഉത്തരം എന്താണ് വരുന്നത് സി ആണ് വരുന്നത് ക്ലിയർ ആണല്ലോ ഇത് ഗുണിക്കാൻ അറിഞ്ഞാൽ മതി എളുപ്പത്തിൽ കിട്ടും ഇനി ആദ്യം തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ അത് നോക്കിയാൽ ഓപ്ഷനിൽ നമുക്ക് രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തിട്ട് ഉത്തരം കിട്ടും അതും ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി ഉസാക ഇരുപത്തിനാലും ലസ്സാകു നൂറ്റി അൻപതുമായ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് നമ്മൾ ഇത് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു ബേസിക് കോമൺ ഒരു ഐഡിയ കിട്ടണം നമ്മളൊരു സംഖ്യ രണ്ട് എട്ട് എന്ന് എടുക്കുന്നു ഈ രണ്ട് എട്ട് എന്ന് പറയുന്ന സംഖ്യ എടുക്കുന്നു ഇതിന്റെ ലസാഗു എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ഇതിന്റെ ലസാഗു ലസാഗുമായിട്ട് വരുന്നത് എത്ര ആയിരിക്കും അല്ലേ എട്ടായിരിക്കും എത്ര ആയിരിക്കും എട്ടായിരിക്കും ഇതിന്റെ എച്ച് സി എഫ് ഇതാണ് ലസാഗു എങ്കിൽ അല്ലെങ്കിൽ ഉസാഗ് എന്തായിരിക്കും ഉസാഗ 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 രണ്ടും ആണ് അല്ലേ ആലോചിച്ച് നോക്കൂ ഉസാഗ രണ്ടും ആണ് അപ്പോൾ ലസാഖു എട്ടും ഉസാഗ രണ്ടും ആണ് അപ്പം നമ്മൾ വേറൊരു സംഖ്യ ഇതുപോലെ നമ്മളൊന്ന് ചോയ്സ് ആയിട്ട് എടുക്കുന്നു ഒരു മൂന്നും ഒരു പതിനഞ്ചും ഒക്കെ ആയിട്ട് മൂന്ന് പതിനഞ്ച് അപ്പം ഇതിൽ നമ്മൾ എടുക്കുകയാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉസാഗ എന്ന് പറയുന്നത് പതിനഞ്ച് ഇതിൻ്റെ ലസാഗു എന്ന് പറയുന്നത് മൂന്ന് അപ്പം ഇവിടെ രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ലസാഗുവിനെ നമുക്ക് ഉസാഗ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് ലസാഖുവിനെ ഉസാഖ് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും അങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ കിടക്കുന്നത് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു ചോദ്യം വരുമ്പോ ഇതില് നൂറ്റി അൻപതിനെ നൂറ്റി അൻപതിനെ നമുക്ക് കൃത്യമായിട്ട് ഇരുപത്തി നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ജോഡി സംഖ്യകളെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിങ്ങനെ പറ്റുമോ നോക്കാം ഇരുപത്തിനാലിന് നമ്മള് നോക്കൂ ഇരുപത്തിനാലില് നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും ഇതില് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ അപ്പൊ നമ്മൾ ഇതിനെ ഈസി ആയിട്ട് രണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എന്തിന് കിട്ടും പന്ത്രണ്ട് കിട്ടും അല്ലെ ഓക്കെ അപ്പൊ ഇതില് നമുക്ക് ഏഴ് പത്തില് അഞ്ച് എഴുപത്തി അഞ്ചാണ് കിട്ടുക എഴുപത്തി അഞ്ചും പന്ത്രണ്ടും ഇനി നമുക്ക് ഇതില് കൃത്യമായിട്ട് പന്ത്രണ്ട് പോകുമോ പോകൂല അപ്പൊ അവിടെയാണ് പ്രശ്നം ഉള്ളത് പിന്നെ നാല് പോകും നോക്കണം അഞ്ചു പോകുന്നത് അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ലസാഖുവിനെ ഉസാഖോ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സംഖ്യ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് അപ്പോ ഇവിടെ ഇതിന്റെ ഉത്തരം നമുക്ക് ഇങ്ങനൊരു സംഖ്യകൾ ഇല്ല എന്നതാണ് പറയുന്നത് കിട്ടിയല്ലോ റെഡിയാണ് ഓക്കെ അപ്പൊ ഇതാണ് ഇങ്ങനെ ചെയ്യാം ഇത് ഏത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അങ്ങനെ അങ്ങനൊരു സംഖ്യകളില്ല ഇങ്ങനെ അതായത് ഇത്ര നോക്കിയാൽ മതി ആദ്യം ലസാഗു എന്ന് പറയുന്ന സംഖ്യനെ ഉസാഖ് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോയ്സസ് ഉണ്ടാവാം സംഖ്യകൾ ഉണ്ടാവാം അങ്ങനെ ഇവിടെ പറ്റുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം സംഖ്യകളില്ല എന്ന് തന്നെയാണ് അടുത്തൊരു ചോദ്യം തന്നിരിക്കുന്ന സംഖ്യകളിൽ മുപ്പത്തി ആറ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് മുപ്പത്തി ആറിനെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് പ്രൈസ് പിന്നൊന്ന് കോപ്രൈമ് കോപ്രൈമ് അപ്പൊ പ്രൈ നമ്പേഴ്സ് നമുക്കറിയാം അല്ലെ ഘടകങ്ങളായിട്ട് ആ സംഖ്യയും ഒന്നുമാണ് ഏതുവരുക അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈ നമ്പേഴ്സ് എന്ന് പറയാം കോപ്രൈമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോ രണ്ട് മൂന്ന് അല്ലെങ്കിൽ പതിനഞ്ച് മുപ്പത് ഇങ്ങനെ രണ്ട് സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സംഖ്യകളുടെ ഘടകങ്ങൾ നോക്കി നോക്കൂ അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഘടകങ്ങൾ ഇപ്പം രണ്ടിൻ്റെത് ഒന്ന് രണ്ട് മൂന്നിൻ്റെത് ഒന്ന് മൂന്ന് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏത് മാത്രമാണ് ഒന്ന് മാത്രമാണ് അങ്ങനെ ഒന്ന് മാത്രം വരുന്ന സംഖ്യകൾ രണ്ട് സംഖ്യകളിൽ ഒന്ന് മാത്രമാണ് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറി എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം കോപ്രൈം എന്ന് പറയാം തുടർച്ചയായ എല്ലാ എണ്ണൽ സംഖ്യകളും കോപ്രൈംസ് ആണ് അതുപോലെയാണ് പതിനഞ്ച് മുപ്പത് ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനഞ്ചിന്റെ ഇത് നമുക്ക് പതിനഞ്ചിന് വരികയാണെങ്കിൽ മൂന്ന് ഇതിലും വരാം ഇതിലും വരാം അല്ലെ ഇതിലും വരാം അപ്പോ ഇവിടെ തന്നെ മനസ്സിലായി അതിന്റെ കോമൺ ഫാക്ടർ ആയിട്ട് ഒന്നല്ല വരുന്നത് ഏതാ വരുന്നത് മൂന്ന് വരാം അഞ്ച് വരാം അല്ലെ അപ്പൊ ഒന്നും വരാം അങ്ങനെ വരുന്നതല്ല കോപ്രൈം അപ്പൊ ഇത് കോപ്രൈം അല്ല ഇങ്ങനെയുള്ള കോപ്രൈം നമ്പേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇവിടെ നമുക്ക് മുപ്പത്തി ആറ് കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്നതിന് ആദ്യം നമ്മൾ മുപ്പത്തി ആറ് ഏതൊക്കെ സംഖ്യകളുടെ ഗുണനമായിട്ട് വരുന്നതാണ് നമുക്കറിയാം നാല് ഒമ്പത് പന്ത്രണ്ട് മൂന്ന് അല്ലേ ഇങ്ങനെയൊക്കെ വരുന്നതാണ് അപ്പൊ ഇതിൽ നമുക്ക് കോപ്രൈം ആയിട്ട് എഴുതാൻ പറ്റുന്ന ഏതാണെന്ന് നോക്കിയാൽ മതി കോപ്രൈം ആയിട്ട് എഴുതാൻ പറ്റുന്നത് നാലു ഒമ്പതും കോപ്രൈം ആയിട്ട് എഴുതാൻ വരും പന്ത്രണ്ട് മൂന്ന് നമുക്ക് പറ്റുമോന്ന് കോപ്രൈമ് പറ്റുമോ ഇല്ല ഒന്നും മൂന്നും ഉണ്ട് പന്ത്രണ്ട് മൂന്ന് മൂന്ന് ഇൻറ്റു നാല് ആണ് അപ്പൊ ഇവിടെ ആയിട്ട് വരുന്ന സംഖ്യകൾ അല്ല അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോമണായിട്ട് ആയിട്ട് വരുന്ന ഒന്ന് കോമൺ ആയിട്ട് വരുന്ന കോപ്രൈമായിട്ടുള്ള നാലും ഒമ്പതും ആണ് അപ്പൊ നമുക്ക് ആ നാലും ഒമ്പത് കൊണ്ടും കൊണ്ടും ഒമ്പത് കൊണ്ടും ഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുപ്പത്താറിനെ കൊണ്ട് ഈ സംഖ്യ ഹരിക്കാൻ പറ്റും അപ്പൊ ഇവിടെ നോക്കേണ്ടത് മുപ്പത്താറിനെ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നല്ല അതിന് പകരം നാലു കൊണ്ടും ഒമ്പത് കൊണ്ടും ഹരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇവിടെ നമുക്ക് അറിയണം നാല് കൊണ്ട് ഹരിക്കാൻ കഴിയ അതായത് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്രൈമിന്റെ കാര്യം പറഞ്ഞു മുപ്പത്തിയാറിന്റെ കോപ്രൈമായി വരുന്നത് നാല് ഒമ്പത് മുപ്പത്താറിൻ്റെ ആയി വരുന്നത് നാല് ഒമ്പത് എന്നാണ് ഈ നാല് കൊണ്ടും ഒമ്പത് കൊണ്ടും ഈ സംഖ്യയെ ഹരിക്കാൻ കഴിയുന്നു എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ഈ സംഖ്യകളെ മുപ്പത്താറ് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് നാല് കൊണ്ട് ഒരു സംഖ്യേനെ ഹരിക്കാൻ പറ്റുമോ എന്നറിയണമെങ്കിൽ ആ സംഖ്യയുടെ അവസാനത്തെ രണ്ട് ഡിജിറ്റ് എടുക്കുന്നു അതിനെ നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സംഖ്യേനെ നാല് കൊണ്ട് ഹരിക്കാൻ പറ്റും അതാണ് നാലിന് ഒമ്പതിൻ്റെ അത് എന്താ ഒമ്പത് ഒമ്പതിൻ്റെ നമ്മൾ ചെയ്യുന്നത് ഒമ്പതിൻ്റെ ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂട്ടിയിട്ട് കൂട്ടി കിട്ടുന്ന അതായത് അക്കങ്ങളുടെ തുക അക്കങ്ങളുടെ തുക ഒമ്പതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സംഖ്യേനെയും ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പൊ ഇവിടെ നമുക്ക് നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് നോക്ക ഇത് നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ് പിന്നെ പതിനെട്ടിന് നാല് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല തന്നെ നമുക്ക് മനസ്സിലായി നാല് കൊണ്ട് അരിക്കാൻ പറ്റുന്നത് ഇതാണ് ഇനി അതിനെ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റും കൂടി നോക്കി നോക്കാം അപ്പൊ നമുക്ക് ഉത്തരം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നാല് നാലും എട്ട് എട്ടും അഞ്ചും പതിമൂന്ന് പതിമൂന്ന് ഒന്നും പതിനാല് പതിനാല് ഒന്നും പതിനഞ്ച് പതിനഞ്ചും ഒന്നും പതിനാറ് പതിനാറും രണ്ടും പതിനെട്ട് അപ്പൊ നമുക്ക് പതിനെട്ടിന് ഒമ്പത് കൊണ്ട് ഈസി ആയിട്ട് ഹരിക്കാനും പറ്റും അപ്പൊ നമുക്ക് മനസ്സിലായി നാല് കൊണ്ടും ഒമ്പത് കൊണ്ടും ഈ സംഖ്യയെ ഹരിക്കാം ആ സംഖ്യ തന്നെയാണ് മുപ്പത്തി ആറ് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരവാദിയായി വരുന്നത് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ നാല്പത്തിനാല് കൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യനെ ഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാപ്പത്തിനാലിന്റെ കോപ്രൈമായിട്ട് വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കുക നാപ്പത്തിനാലിന്റെ കോപ്രൈമും പതിനൊന്നും നാലും എന്താണ് നാപ്പത്തിനാലിന്റെ ആണ് അപ്പൊ പതിനൊന്ന് കൊണ്ടും നാല് കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാപ്പത്തിനാല് കൊണ്ട് ഹരിക്കാൻ പറ്റും അങ്ങനെ ഒരു കോപ്രൈം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉത്തരേതാവുന്ന ഒരു ചോദ്യമാണ് ഇത് തന്നിട്ടുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്തത് ഒരു ചോദ്യം ഒരു വൃത്തത്തിന്റെ ആരം പതിനാല് സെന്റിമീറ്ററും അതിന്റെ ഒരു ചാപം ഉണ്ടാക്കുന്ന കേന്ദ്ര കോൺ നൂറ്റിയെട്ടും ആയാൽ ചാപത്തിന്റെ നീളം എത്ര അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം തന്നു അപ്പൊ ഇവിടെ പറയുന്നത് ഒരു വൃത്തത്തിന്റെ ആരം പതിനാല് എന്നാണ് പറയുന്നത് ഓക്കെ ദെൻ അതിലൊരു ചാപം ഇപ്പൊ ഇങ്ങനെ നൂറ്റിയെട്ട് ഇങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ഒരു ചാപം ഉണ്ടാക്കിയാൽ ചാപത്തിന്റെ നീളം എത്രയെന്നാണ് ചോദ്യം ഈ നീളം അത്ര അപ്പൊ ഒരു ചോദ്യം വരുമ്പോ നമുക്ക് കോണളവ് തന്നിട്ടുണ്ടെങ്കിൽ ഏ ആരും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ രണ്ട് അതായത് ഇതിന്റെ ചാപത്തിന്റെ നീളം കാണാനുള്ളതും ചാപത്തിന്റെ നീളം കാണാനുള്ളതും വിസ്തീർണം വിസ്തീർണം കാണാനുള്ള ലക്ഷനാണ് ഇത് വിസ്തീർണം കാണാനുള്ളത് പൈ ആർ സ്ക്വയർ മുന്നൂറ്റി അറുപത് ചെയ്താൽ മതി ചാപം കാണാനാണെങ്കിൽ ടു പയ്യാർ ഇൻറ്റു തീറ്റ ബൈ മുന്നൂറ്റി അറുപത് ചെയ്താൽ മതി അപ്പൊ ഇവിടെ നമുക്ക് ചാപത്തിൻ്റെ നിളമാണ് കാണേണ്ടത് ചാപത്തിൻ്റെ നീളം അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം ചാപ് ചാപത്തിന്റെ നീളം അതായത് ടു ഇൻറ്റു പൈന് ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻറ്റു പതിനാല് ആറ് പതിനാലാണ് ആറ് പതിനാലാണ് ഇൻറ്റു തീറ്റ നമ്മൾ നൂറ്റി എട്ടാണ് ബൈ മുപ്പത്തി മുന്നൂറ്റി അറുപത് ഓക്കെ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏഴിന് ഇതിനും ഞാൻ വെട്ടി രണ്ട് ഇത് നമുക്ക് വെട്ടിക്കളയാം നൂറ്റിയെട്ടിന് ഒപ്പം ഒമ്പത് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഒമ്പത് നാല് ഇവിടെ നാല് നാല് ഒമ്പത് മുപ്പത്താറ് ഇതിന് വെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഇത് നമുക്ക് വീണ്ടും വെട്ടാം ഇവിടെ മൂന്ന് പ്രാവശ്യം അപ്പോൾ നമുക്ക് ഉത്തരം വരുന്നത് രണ്ട് ഇൻറ്റു ഇരുപത്തി രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ബൈ പത്ത് എന്നാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തു നോക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടുക നാ എൺപത്തെട്ട് അതായത് രണ്ട് ഇൻറ്റു നാൽപ്പത്തിനാല് രണ്ട് ഇൻറ്റു ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാല് ഇൻറ്റു രണ്ട് എൺപത്തി എട്ട് മൂന്ന് മൂട്ടി ഇരുപത്തി നാല് രണ്ട് മൂവട്ട് ഇരുപത്തിനാല് രണ്ട് ഇരുപത്തി ആറ് ഇരുന്നൂറ്റി ഉത്തരം കിട്ടുന്നത് ഇങ്ങനെയാണ് ഇരുന്നൂറ്റി അറുപത്തി നാല് ബൈ പത്ത് അപ്പം നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് ഇതാണ് കിട്ടുക ഇത് നമുക്ക് മീറ്ററിലേക്ക് ആക്കണം എന്ന് പറഞ്ഞു അല്ലേ സെൻറ്റിമീറ്റർ ആണ് അപ്പം ഇതിനെ നമുക്ക് മീറ്ററിലേക്ക് എന്നാണ് പറയുന്നത് അപ്പം മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ വീണ്ടും നൂറ് കൊണ്ട് ഹരിക്കണം അപ്പോൾ ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് ബൈ നൂറ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടാം പോയിൻറ്റ് രണ്ട് ആറ് നാല് എന്നാണ് അപ്പോൾ ഇതിൽ ഉത്തരം കിടക്കുന്നത് പോയിൻറ്റ് രണ്ട് ആറ് മീറ്റർ എന്ന് പറയുന്ന ഇതായിരിക്കും ഓക്കെ അതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു